السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ സ്വാഗത പ്രാസംഗികൻ, ഈ വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, കെ എൻ എമ്മിൻ്റെ കുടുംബാംഗങ്ങളെ, ഇന്ന് ഇനിയും ഈ സ്റ്റേജിലേക്ക് വരാനിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിഭാഗീയതയാണ്. അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെ പ്രശ്നവുമാണ്. ഈ തീവ്രവാദം എന്ന് പറയുമ്പോൾ, അത് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും, ഇന്ത്യൻ പൗരന് ഏത് വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനും ആ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള പ്രബോധനം നടത്തുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകുമ്പോൾ അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. അതേസമയം എൻ്റെ വിശ്വാസം മറ്റുള്ളവരിൽ നിർബന്ധപൂർവം ചെലുത്താൻ ശ്രമിക്കുകയും അതിനുവേണ്ടി മറ്റ് സമരമാർഗങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു അക്രമവാസനയുള്ള മാർഗങ്ങളോ ഉപയോഗിക്കുമ്പോഴാണ് അത് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത ഒരു കാര്യമാണ് തീവ്രവാദം. നബി തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹലക്കൽ മുത്തനത്തിയൗന, തീവ്രവാദം നശിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതിന്, പ്രത്യേകിച്ച് ഇന്നുള്ള പരാതി, നാം ഖുർആനും നബിചര്യയും പ്രചരിപ്പിക്കുമ്പോൾ, അതിൻ്റെ ഉത്ബോധനം നടത്തുമ്പോൾ, ആത്മാർത്ഥമായി നടത്തുമ്പോൾ, അത് ചില വ്യക്തികൾ അത് കേട്ട് അതിൽ ആകൃഷ്ടരായി ഈ മതത്തിലേക്ക് വരുന്ന ചില സന്ദർഭങ്ങളിൽ അതിനെ മറ്റൊരു രൂപത്തിൽ നമ്മുടെ എതിരാളികൾ, മറ്റൊരു വിശ്വാസത്തിൻ്റെ ആൾക്കാർ അത് നിർബന്ധപൂർവം മതത്തിലേക്ക് ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു പരത്താറുണ്ട്. അത് നാം നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആദർശങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായി ഇതിലേക്ക്
സ്വയം വരുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന ഇതിൽ കവിഞ്ഞ് മറ്റൊരു പ്രവർത്തനവും നമ്മൾ നടത്താറില്ല. അതിനാണ് മറ്റൊരു രൂപത്തിൽ ആളുകൾ പ്രചാരണം കൊടുക്കുന്നത്. അതിന് നമ്മളുടെ ഇടയിൽ തന്നെ പല പല കാര്യങ്ങൾ സ്വന്തം സായത്തമാക്കാൻ വേണ്ടി അതിനെ ഒരു മറ്റൊരു രൂപത്തിൽ കൊണ്ടുവന്ന് ഇസ്ലാമിൻ്റെ ആൾക്കാർ തീവ്രവാദികളാണെന്ന് പരത്തുന്ന ഒരു സ്വഭാവം നാട്ടിലെല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് അതിനെ നേരിടണമെങ്കിൽ പരിശുദ്ധ ഖുർആനും യഥാർത്ഥ സുന്നത്തും എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് ഇത് സമാധാനം കാംക്ഷിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മളുടെ സഹോദര്യ സ്നേഹം, അത് എടുത്തു പറയുന്ന പ്രശസ്തമായ ഏറ്റവും വളരെ ആകർഷണീയമായ മറ്റുള്ള ഏത് വിഭാഗത്തിനും സ്വീകാര്യമാകുന്ന ഒരു പ്രഖ്യാപനമുണ്ട് സൂറത്തുൽ ഹുജറാത്തിൽ. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദകരിം വഉൻസ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അതിൽ സൂചിപ്പിക്കുന്നത് ജനങ്ങളോടായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു രംഗമാണ്. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദകരിം വഉൻസ, നിങ്ങളെ നാം അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിമിങ്ങളെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെയോ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വാക്യമല്ല അത്. നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ പല വിഭാഗങ്ങളും പല ഗോത്രങ്ങളുമായി തരംതിരിച്ചിരിക്കുന്നു. അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളുടെ മഹിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള ഒരു ഒരു സമ്മാനമായി കൊടുത്ത കാര്യമല്ല. നിങ്ങൾ തമ്മിൽ തിരിച്ചറിയുവാനാണ് വീണ്ടും പല വർണ്ണങ്ങളിലും പല ഗോത്രങ്ങളിലും വെറുത്തവനെന്നോ കറുത്തവനെന്നോ കൂടുതൽ സ്വത്ത് സമ്പാദിച്ച ആളെന്നോ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ അത് എല്ലാവർക്കും ബാധകമാക്കുന്ന ഒരു 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 നിർദ്ദേശമാണ്, ഒരു ആയത്താണ് അത്. അതിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അതാണ് നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധയോടുകൂടി ശിക്ഷിക്കുന്നത്. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ തഖ്വയോടുകൂടി, അതായത് സൂക്ഷ്മതയോടുകൂടി, ഖുർആന്റെയും നബിചര്യയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല പ്രവർത്തനം ആരാണോ കാഴ്ചവെക്കുന്നത്, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യസ്ഥാനം ആ വ്യക്തിക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ലോകത്ത് അധികാരം കൈയാളുന്നവരുണ്ട്, നല്ല 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 സ്ഥാനങ്ങൾ കൈക്കലാക്കിയവരുണ്ട്, സ്വത്തുവകകൾ അതായത് ധനാഢ്യന്മാരുണ്ട്, മറ്റ് എല്ലാ രംഗങ്ങളിലും ഉന്നതിയിൽ പ്രവർത്തിച്ചവരുണ്ട്. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊന്നും വില പോവുകയില്ല. അവിടെ ചെല്ലുമ്പോൾ നല്ല പ്രവർത്തനം, അതായത് തഖ്വയോടുകൂടിയുള്ള പ്രവർത്തനം, ഏത് സ്ഥാനമാനങ്ങൾ കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ, ഇപ്പോൾ ധനവാനാണെങ്കിൽ ആ ധനം എങ്ങനെ ഉപയോഗപ്പെടുത്തി, അവൻ സ്വന്തം ഉപയോഗത്തിനാണോ ചെയ്തത്, അല്ല മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുത്തിട്ടാണോ അവൻ ആ ധനം ഉപയോഗിച്ചത്. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം നോക്കി അതിനുള്ള തക്ക പരിഹാരമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ആരാണോ, അത് കറുത്തതെന്നോ വെളുത്തതെന്നോ അറബി എന്നോ അനറബി എന്നോ
ഒന്നും അവിടെ നമുക്ക് കണക്കാക്കാൻ ഒക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യനാണ്. ആ ഒരൊറ്റ കാര്യം തന്നെ മതി നമ്മൾ ഈ ഭീകര പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ, സാഹോദര്യ സ്നേഹം തെളിയിക്കാൻ. അവിടെ മറ്റ് ജാതി എന്നോ മറ്റു വിഭാഗമെന്നോ ഒന്നുമില്ല. ഏറ്റവും നല്ല പ്രവർത്തനം അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ ആര് പ്രവർത്തനം കാഴ്ചവെച്ചോ അവന് സ്വർഗം ലഭിക്കും, അവൻ ഏറ്റവും നല്ല മാന്യസ്ഥാനം കിട്ടും. ആ ഒരു ചുറ്റുപാടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാതെ മറ്റ് ഭീകര പ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ആ ജനങ്ങളിലേക്ക് നമ്മെ പറ്റി ഒരു മോശമായിട്ടുള്ള അഭിപ്രായമായിരിക്കും അവിടെ ഉണ്ടാകുക. അതുണ്ടാകാതെ ഇരിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കാര്യങ്ങളും സഹായകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ ഈ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.